ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് എന്ന് പറയുന്നത് നമ്മൾ ട്രിവാൻഡ്രം പോവുകയാണ്. അപ്പോൾ ഞാൻ ഇപ്പോൾ കണ്ടാലറിയാം റെയിൽവേ സ്റ്റേഷനിലാണ്. ഞാൻ ആദ്യമായിട്ടാണ് ട്രെയിൻ കയറാൻ പോകുന്നത്. ഇത്രയും വർഷത്തിനിടയിൽ ഞാൻ ട്രെയിൻ കയറിയിട്ടില്ല. മിച്ചുവിൻ്റെ 2 വയസ്സിൽ മിച്ചു ട്രെയിൻ കയറാൻ പോവുകയാണ്. അപ്പോൾ നമുക്ക് അവിടെ ഒരു പ്രോഗ്രാം ഉണ്ട്, അതിന് പോവുകയാണ്. ഇപ്പോൾ സമയം 3:30 നമ്മുടെ കമ്പാർട്ട്മെന്റ് S6 സീറ്റ് നമ്പർ 29 എത്തിയിട്ടുണ്ട്. അപ്പോ എന്റെ ആദ്യത്തെ ട്രെയിൻ വ്ളോഗ് ആണിത്. അപ്പൊ ലെറ്റ്സ് ഗെറ്റ് ടു ദ വീഡിയോ. ഒടുവിൽ കാത്തു കാത്തിരുന്ന് ട്രെയിൻ വന്നു കേട്ടോ. ആദ്യമായിട്ട് ട്രെയിനിൽ കയറുന്നതുകൊണ്ട് ഭയങ്കരമായിട്ട് എക്സൈറ്റ്മെൻ്റ് ഉണ്ടായിരുന്നു. കുറേ നേരം നോക്കിയിരിക്കുന്നു ട്രെയിൻ അങ്ങനെയേ വരുന്നത്. അപ്പോൾ കാത്തിരുന്നിട്ട് ലാസ്റ്റ് ട്രെയിൻ വന്നപ്പോൾ മനസ്സിന് ഭയങ്കരമായിട്ടൊരു സന്തോഷമായിരുന്നു. അതെങ്ങനെ പറയണമെന്ന് എനിക്കറിയില്ല. ലാസ്റ്റ് നമ്മൾ അവിടെ എത്തി. ഞാനൊരു ഫാഷൻ ഷോ അറ്റൻഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ട്രിവാൻഡ്രം പോയത്. സെൻറ്റ് സേവിയേഴ്സ് കോളേജ് തുമ്പയിലായിരുന്നു ഫാഷൻ ഷോ ഇവൻ്റ് നടക്കുന്നത്. അപ്പോൾ ആദ്യമായിട്ടാണ് ഞാൻ ഒരു റാം വോക്കൊക്കെ ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ അവർ അവിടെ തന്നെ നമുക്ക് പറഞ്ഞൊക്കെ തരുന്നുണ്ടായിരുന്നു എങ്ങനെ നടക്കണം. നമ്മൾ ഓൾമോസ്റ്റ് ഒരു 25 കമ്പനീസ് ഉണ്ടായിരുന്നു പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ വേൾഡ് ഓഫ് ഫാഷൻ മോഡൽ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഇതിലെ ഒഫീഷ്യൽ മോഡലാണ്. അപ്പോൾ അതിൻ്റെ ഒരു ഇതിന് വേണ്ടിയിട്ടാണ് പോയത്. അപ്പോൾ എനിക്ക് ആ റാം വോക്കൊന്നും അറിയത്തില്ലാത്തതുകൊണ്ട് അവർ പഠിപ്പിച്ച് തരുന്നുണ്ടായിരുന്നു കൊറിയോഗ്രാഫി കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഒരുപാട് നിങ്ങൾക്ക് കാണാം, ഒത്തിരി ഒത്തിരി കമ്പനീസ് അവിടെ നിന്ന് പ്രാക്ടീസ് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ ലാസ്റ്റ് ഈവനിങ് ആയി, പ്രാക്ടീസൊക്കെ കഴിഞ്ഞ് നമ്മൾ ഫേസൊക്കെ കഴുകിയിട്ട് ഇനി നമ്മൾ മേക്കപ്പ് അടിക്കാൻ വേണ്ടി പോകുന്ന ഒരു സീനാണിത്. അപ്പോൾ ഞാനും എൻ്റെ ഒരു ഫ്രണ്ടും കൂടെയാണ് വീഡിയോയിൽ കണ്ടത്. അപ്പോൾ ഇതാണ് കേട്ടോ സ്റ്റേജ്. ഇതിപ്പോൾ ഈവനിങ് ഒരു 5:00 ആയിട്ടുണ്ട്. പിന്നെ നമ്മൾ മേക്കപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് പോയി. ഇപ്പോൾ ഇതാണ് എൻ്റെ ഒരു മേക്കപ്പ് ലുക്ക്. അപ്പോൾ എനിക്ക് ഐസ് നല്ല വലിയതായിട്ട് തോന്നിക്കണമെന്ന് ഞാൻ അവരോട് പ്രത്യേകം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ അടിയിലും കാജലിടണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ വാലൊക്കെ ഇട്ട് ഞാൻ കാജലൊക്കെ ഇട്ട് ലെൻസ് വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ ലെൻസ് അത്ര വിസിബിൾ ആയിട്ടില്ല. ഒരു ബ്രൗൺ കളർ ലെൻസ് ആയിരുന്നു വെച്ചത്. അപ്പോൾ ഇതായിരുന്നു ഒരു ഫൈനൽ ലുക്ക്. പിന്നെ നമ്മുടെ ഒരു ഇതെന്ന് പറയുന്ന കോസ്റ്റ്യൂം എന്ന് പറയുന്നത് ബീച്ച് വെയർ ആയിരുന്നു. അപ്പോൾ കഫ്താനായിരുന്നു ഡ്രസ്സ് വന്നിട്ട്. അപ്പോൾ അവർ പറഞ്ഞു നമ്മൾ ഹെയർ ഒരു പിന്നി കെട്ടുമ്പോഴായിരിക്കും കുറച്ചുകൂടി ഭംഗി ഉണ്ടാകുന്നതെന്ന്. ഇതാണ് എൻ്റെ മേക്കപ്പ് ആർട്ടിസ്റ്റ് വന്നിട്ട്. അങ്ങനെ നമ്മൾ മുടി ഇങ്ങനെ ഫ്രണ്ട് ഇങ്ങനെ പിന്നി കെട്ടുക, രണ്ടായിട്ട് പിന്നി കെട്ടാമെന്ന് ഉദ്ദേശിച്ചിട്ട് ഈ ഒരു പോർഷൻ എടുത്ത് പിന്നീട് നമ്മൾ ഒരു റബ്ബർ ഇടുകയാണ് ചെയ്യുന്നത്. അതുപോലെ തന്നെ സൈഡിലൊരു പോർഷൻ മുടിയെടുത്തിട്ട് അവിടെയും നമ്മൾ ഇങ്ങനെ പിന്നി റബ്ബർ ഇടുകയാണ് ചെയ്തത്. അപ്പോൾ ഇതാണ് ഫൈനൽ ലുക്ക് വന്നിട്ട്. ഇത് ലാസ്റ്റ് ഒരു പിങ്ക് കളർ ബുഷാണ് എൻ്റെ ഉണ്ടായിരുന്നത്. അപ്പോൾ അത് വൃത്തിയിടാന്ന് കൊണ്ട് ഞാൻ പിന്നീട് അത് മാറ്റി, കാരണം പിങ്ക് ഇങ്ങനെ കിടക്കുമ്പോൾ അത്ര വൃത്തിയായിട്ട് തോന്നിയില്ല. പിന്നെ ലാസ്റ്റ് ബാക്കിൽ മുടി ഇങ്ങനെ ജസ്റ്റ് അഴിച്ചിടുകയാണ് ചെയ്തത്. അപ്പോൾ ഇതാണ് ഒരു ഫൈനൽ ലുക്ക് വന്നിട്ട്. പിന്നെ സൈഡിൽ കണ്ടോ, സൈഡിൽ ഞാൻ ചെറുതായിട്ടൊന്ന് പിന്നിയിട്ടുണ്ട് രണ്ട് പോർഷൻ. അങ്ങനെ 2x4 ഇങ്ങനെ പിന്നിയിട്ടേക്കുന്നത്. അപ്പോൾ ഇതായിരുന്നു ഒരു ഫൈനൽ ഹെയറിൻ്റെ ലുക്ക്. പിന്നെ ഞാൻ ഡ്രസ്സൊക്കെ ഇട്ട് വന്നേക്കാണ്. ഇതാണ് എൻ്റെ ഒരു ബ്ലൂ കളർ കഫ്താനാണ് എനിക്ക് കിട്ടിയത്. അപ്പോൾ ആ ബുഷുമായിട്ട് നല്ല മാച്ചിങ് ആയിട്ട് തോന്നി. അപ്പോൾ വേവിയും കൊച്ചും എല്ലാവരുമായിട്ട് ഷോ കാണാൻ വേണ്ടി എത്തി. അപ്പോൾ ഇതാണ് ലുക്ക്, മേക്കപ്പ് ലുക്ക്. എനിക്ക് നന്നായിട്ട് ലുക്കൊക്കെ മേക്കപ്പ് ലുക്ക് എനിക്ക് നന്നായിട്ട് അവരുടെ ഇഷ്ടപ്പെട്ടു. നന്നായിട്ട് ചെയ്തിട്ടുണ്ട് അവർ. ആ ഫ്രണ്ടിലത്തെ ബുഷ് മാറ്റി ഞാൻ താഴോട്ടിട്ടു. പിന്നെ ഫ്രണ്ടിലെ റബ്ബർ ബാൻഡ് ബ്ലാക്ക് ഇട്ടു. അപ്പോൾ ഇവൻ്റ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾക്ക് സമയം കിട്ടിയത് 9:00. അങ്ങനെ ഇവൻ്റൊക്കെ കഴിഞ്ഞ് വന്നപ്പോഴത്തേക്ക് ഓൾമോസ്റ്റ് 11:30 ആയി. അപ്പോൾ നമ്മുടെ തൊട്ടടുത്ത് കഴക്കൂട്ടം എന്ന് പറഞ്ഞ സ്ഥലത്ത് അൽസാജ് ഹോട്ടൽ, അവിടെ നമ്മൾ റൂം എടുത്ത്. കാരണം
അന്ന് വൈകുന്നേരം തന്നെ വരണം എന്ന് വിചാരിച്ചതാണ് തിരിച്ച് കൊച്ചിയിലേക്ക്. പക്ഷേ കൊച്ചും ബേബിയൊക്കെ നല്ല ടയേർഡായിരുന്നു. പിന്നെ വിചാരിച്ചു നമ്മൾ റൂമെടുത്തിട്ട് മോർണിംഗ് തന്നെ ഇറങ്ങാമെന്ന് വിചാരിച്ചു. പിന്നെ അവിടെ പോയി റൂമെടുത്തു. അതുപോലെ തന്നെ മിച്ചുവിന് പനിയും പിടിച്ചു. പിന്നെ നമ്മുടെ മരുന്നൊന്നും ഇല്ലായിരുന്നു. പിന്നെ രാത്രി വന്ന് കിടന്നുറങ്ങി. പിന്നെ വെളുപ്പിന് ഇതൊരു 4 മണി സമയം കേട്ടോ, 4 മണിയല്ല 3:30 സമയം. 4 മണിക്കാണ് നമ്മുടെ ട്രെയിൻ വന്നിട്ട് നമ്മളൊരു 3:30 ആയപ്പോൾ തന്നെ അവിടുന്ന് വെക്കേറ്റ് ചെയ്തു. അങ്ങനെ നമ്മുടെ സീറ്റ് നമ്പർ 4 and 5. എൻ്റെ സ്ഥാനത്ത് ചാക്ക് കിടക്കണം. കുറച്ച് കഴിയുമ്പോൾ ഞാൻ ചാക്ക് എടുത്തായിരുന്നു. റെയിൽവേ എൻ്റെ ഡ്രൈവറോട് പറയുക, കാരണം മറ്റേ ഇതാ ബ്ലാങ്കറ്റ് ഇതൊക്കെ യൂസ് ചെയ്യാൻ പറ്റില്ല. വരുമ്പോഴത്തേക്ക് ഇത് മാറ്റിയിട്ട് എല്ലാവർക്കും ബ്ലാങ്കറ്റ് വരും എൻ്റെ. അപ്പോൾ നമ്മുടെ വ്ലോഗ് ഇവിടെ കൊണ്ട് അവസാനിക്കും. എടുത്തിട്ടില്ല ഞാൻ, എന്നാ ചെയ്യാം? ഞാൻ അത്യാവശ്യം ക്ലിപ്സൊക്കെ എടുത്തിട്ടുണ്ട്. മിച്ചുവിന് പനി പിടിച്ചു, നല്ല പനിയുണ്ട്. എന്നിട്ട് പോയിട്ട് ഡോക്ടറെ കണ്ട് കാണിക്കാം. അപ്പോൾ ഇതാണ് ഇന്നത്തെ വ്ലോഗ്. അപ്പോൾ ഇവിടെ ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ബട്ടണും കൂടെ അടിച്ചു പൊട്ടിക്കുക. ഇപ്പോൾ സമയം 4:30 ആയിട്ടോ, 4:50 ട്രെയിൻ എടുക്കുന്നത്. ഒരു 10 മിനിറ്റ് പോസ്റ്റ് ഉണ്ട്. അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവരെ ബായ്. ഓക്കേ.